ദൈവത്തിൻ്റെ സ്വന്തം ക്രിയേറ്റേഴ്സ് ഇറങ്ങിക്കഴിഞ്ഞിട്ട് മമ്മൂക്കാടൊപ്പം ഒരു സിനിമ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. സോ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ കേട്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, എന്നാണ് ഈ ലാലേട്ടനൊപ്പം ഒരു സിനിമ ചെയ്യാന്നുള്ളത്. സോ കനൽ എന്ന സിനിമയിലൂടെ എനിക്കതിനുള്ളൊരു അവസരം ലഭിച്ചു. സോ കനലിൻ്റെ ഒരു പ്രത്യേകത ലാലേട്ടനൊപ്പം അഭിനയിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. സോ അതിനപ്പുറത്തേക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എടുത്തു പറയാനുള്ളൊരു നല്ലൊരു കഥാപാത്രം ചെയ്യാൻ പറ്റി ആ സിനിമയിൽ. അതേപോലെ തന്നെ പത്മകുമാർ സാറിൻ്റെ ഡയറക്ഷനിൽ വർക്ക് ചെയ്യാൻ പറ്റി. സോ വീണ്ടും സുരേഷ് ബാബു സാറിനൊപ്പം വീണ്ടും ഒരു സിനിമയിൽ കൂടി വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. അതേപോലെ തന്നെ ഈ സിനിമയിൽ ഒത്തിരി നല്ല കലാകാരന്മാർ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ അവരുടെയൊക്കെ കൂടെ ഒരു 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 സിനിമയിലൊപ്പം വർക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു അനുഗ്രഹം തന്നെയാണ്. പത്മകുമാർ സാറിൻ്റെ ഫിലിംസ് എല്ലാം നമ്മൾ എടുത്ത് നോക്കിയാൽ അറിയാം, ഏറ്റവും ഇപ്പം നമുക്കൊരു ഒരു അടിച്ചുപൊളി സിനിമകളുടെ ശ്രേണിയിലല്ല നിൽക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഏറ്റവും കണ്ടൻ്റുള്ള, ഏറ്റവും നമുക്ക് കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഏറ്റി നമുക്ക് പോകാൻ പറ്റുന്ന ഒരു ഒരു സിനിമയായിരിക്കും അത്. എന്തെങ്കിലും ഒരു ഒരു ഡെപ്ത്തുള്ള ഒരു സിനിമയായിരിക്കും അദ്ദേഹത്തിൻ്റെ. സോ അതേപോലെ തന്നെ കനലും അദ്ദേഹത്തിൻ്റെ ചിക്കാവ് പോലെ, അല്ലെങ്കിൽ ദൃശ്യം പോലെ, അല്ലെ അതിനൊക്കെ ഒരു ഒരു പിടിമേളിൽ നിൽക്കുന്ന ഒരു സിനിമയായിരിക്കും എന്നാണ് ഞങ്ങളെല്ലാം പ്രതീക്ഷ. സോ റിവ്യൂസ് കണ്ടിട്ട് അത്ര നല്ലൊരു ഇത് റിവ്യൂ ആണ് എല്ലാവരും പറയുന്നതും. സോ അങ്ങനെ ഒരു നല്ലൊരു പ്രതീക്ഷയുണ്ട്. പിന്നെ എൻ്റെ കഥാപാത്രം ഇതിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം എനിക്ക് പെർഫോം ചെയ്യാനുണ്ട് എന്നുള്ളതിനൊക്കെ അതിനപ്പുറത്തേക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് സുരേഷ് ബാബു സാർ തന്നപ്പം എനിക്ക് തോന്നിയത്, സോ ഈ ഒരു കഥാപാത്രത്തിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് ബാക്കിയുള്ള സംഭവങ്ങൾ നടക്കുന്നത്. സോ അത് പക്ഷേ എന്താണ് ഏതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു അതൊരു ഭയങ്കര സസ്പെൻസാണ്. സോ അത് തിയേറ്ററിൽ പോയി തന്നെ കാണണം എന്താണെന്നുള്ളത്. അതിനപ്പുറത്തേക്ക് എന്തായാലും എനിക്ക് ഉറപ്പുണ്ട്, ഈ പടം കണ്ടിറങ്ങിക്കഴിയുമ്പം ഈ അന്ന എന്ന് പറയുന്ന കഥാപാത്രം തീർച്ചയായിട്ടും പ്രേക്ഷകരുടെ മനസ്സിലുണ്ടായിരിക്കും എന്നുള്ളത്. എരിയുന്ന കനൽ അത് എന്താണ് ഏതാണെന്നൊക്കെയുള്ളത് അതാണ് ഞാൻ പറഞ്ഞത്. അതെല്ലാം തിയേറ്ററിൽ പോയി മനസ്സിലാക്കുക എന്താണെന്നുള്ളത്. ബട്ട് എന്തായാലും ഈ ഒരു പടം കണ്ടിറങ്ങുമ്പോൾ ഇറങ്ങുന്ന പ്രേക്ഷകരുടെ മനസ്സിലും ഈ ഒരു കനലുണ്ടായിരിക്കും എന്നുള്ള ഒരു വിശ്വാസമുണ്ടായിരിക്കും. അല്ല, അങ്ങനെ താരതമ്യം ചെയ്യാറില്ല, കാരണം ഓരോന്നും വേറിട്ട് നിൽക്കുന്ന കഥാപാത്രങ്ങളായിരിക്കും. സോ നമ്മൾ അങ്ങനെ ഒരു താരതമ്യം ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. സോ അതല്ലാതെ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം കുറച്ച് നല്ല കഥാപാത്രങ്ങളുമായിട്ട് പ്രേക്ഷകരുടെ മുമ്പിൽ എത്താനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ യൂട്യൂബ് ബ്രൂട്ടേഴ്സ്, അല്ലെങ്കിൽ കുംഭസാരം, അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമകൾ. കുംഭസാരം എനിക്ക് ഏറ്റവും കൂടുതൽ ഈ വർഷം റിവ്യൂ കിട്ടിയ ഒരു നല്ലൊരു കഥാപാത്രം ചെയ്തു എന്ന് പറഞ്ഞൊരു സിനിമ തന്നെയാണ് കുംഭസാരവും. സോ അതിൻ്റെയൊക്കെ ഭാഗമാകാൻ കഴിയുന്നു എന്നുള്ളതാണ് വേറെ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന് പറയുന്ന സിനിമ തന്നൊരു ബ്രേക്ക് കഴിഞ്ഞിട്ടൊരു ഒരു ഇമേജ് എവിടെയൊക്കെയോ ഉണ്ടായിരുന്നു, ഒരു ബോൾഡായിട്ടുള്ള കഥാപാത്രങ്ങൾ മാത്രം ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, ഈ ധ്വനി നമ്പിയാറെ പോലെ നമ്മൾ പലരും ഇതുവരെയും കണ്ടിട്ടില്ലാത്ത പുതുമയുള്ള കഥാപാത്രങ്ങൾ എന്നൊക്കെ ഉണ്ടായിരുന്നു. സോ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം തന്നത് ക്ലീറ്റസാണ്. ക്ലീറ്റസ് കഴിഞ്ഞിട്ട് ഒരു നാടൻ പെൺകുട്ടിയായിട്ട് ചെയ്യാനുള്ള ഒരു അവസരം അതിൽ കിട്ടി. അത് കഴിഞ്ഞിട്ട് കുംഭസാരവും അതേപോലെ തന്നെയുള്ളൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കഥാപാത്രമായിരുന്നു. സോ അതിനെല്ലാം ചൂട് പിടിച്ചിപ്പോൾ കനലിലെത്തുമ്പോൾ അന്നയും തീർത്തും വ്യത്യസ്ത തന്നെയാണ്. സോ അത് ഏത് രീതിയിൽ എന്നുള്ളത് പടം ഇറങ്ങുമ്പോൾ നമുക്ക് കാണാം. ഭയങ്കരമായിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. മലയാളത്തിൻ്റെ മഹാനടനൊപ്പം, ലെജൻഡറി ആക്ടറിനും ഒപ്പം അഭിനയിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും, എങ്ങനെയായിരിക്കും, എനിക്ക് ടെൻഷനായിരിക്കും എന്നൊക്കെ ഉണ്ടായിരുന്നു, ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ബട്ട് അത് ചിലപ്പം അദ്ദേഹം നമുക്ക് തരുന്നൊരു സ്പേസ് കൂടി ആയിരിക്കാം. വളരെ കംഫർട്ടായിട്ട് തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞു. കാരണം ഇപ്പം ഓരോ സെറ്റിലുള്ള ഓരോ വ്യക്തികളുടെയും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനും ഒക്കെ അദ്ദേഹം കാണിക്കുന്ന ഒരു താല്പര്യം അത് പ്രത്യേകം നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ ഒരു പ്രത്യേകം എന്താ പറയുക, പ്രത്യേകം നമുക്ക് ഒത്തിരി പഠിക്കേണ്ട കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിൽ നിന്നും. സാറ് ഭയങ്കര കൂളാണത്, ഇപ്പം പറഞ്ഞ പോലെ തന്നെ സാറ് അങ്ങനെ ഒത്തിരി ടോക്കറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ എന്താണ് സീനിന് വേണ്ടതെന്ന് മാത്രമേ അദ്ദേഹം ബ്രീഫ് ചെയ്ത് തരാറുള്ളൂ. അതിൽ കൂടുതൽ അദ്ദേഹമായിട്ട് ഞാനും ഒന്നും സംസാരിച്ചിട്ടില്ല ലൊക്കേഷനിൽ. സോ പക്ഷേ എന്ന് പറഞ്ഞ പോലെ നമുക്ക് കഥാപാത്രം വ്യക്തമായി മനസ്സിലാക്കി തരികയും അതെന്താണ് അദ്ദേഹം വേണ്ടത് എന്നുള്ളത്, അദ്ദേഹത്തിന് വേണ്ടത് എന്നുള്ളത് നമ്മളിൽ നിന്നും എടുക്കാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിന് തീർച്ചയായിട്ടുമുണ്ട്. സോ അതൊരു എന്താ പറയുക, എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഞാൻ എൻ്റെ ഒരു മനസ്സിലൊരു അദ്ദേഹത്തെ പറ്റിയൊരു ഇമേജ് കുറച്ച് ചൂടനായിരിക്കും മീൻസ് എന്നുള്ളൊക്കെ ഒരു ഇമേജ് ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഞാനിതിൻ്റെ എല്ലാ പാട്ടും കേട്ടിട്ടുണ്ട്. ഔസേപ്പ് ജൻ സാറാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. സോ എല്ലാം വളരെ മനോഹരമായ സോങ്ങാണ്. ഇപ്പോൾ എനിക്ക് ഞാനും ലാലേട്ടനും ഒപ്പം ഒരു സോങ്ങുണ്ട്, റൊമാൻറ്റിക് സോങ് ഉണ്ട്. സോ അത് റിലീസ് ചെയ്തു. അതിന് ഭയങ്കര റിവ്യൂസാണ് കിട്ടുന്നത്. ഇത്രയും മനോഹരമായിട്ട് അത് ചെയ്തു എന്ന് പറഞ്ഞ് നല്ല നല്ല കമൻസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആ സോങ്ങിന്.
ഈ സിനിമയിൽ ഒരിക്കലും ഇതൊരു കനൽ എന്ന് പേര് ഇട്ടത് കൊണ്ട് ഒരിക്കലും ഒരു കരയാനുള്ള സിനിമയോ അല്ലെങ്കിൽ നമുക്ക് അയ്യോ എന്താ പറയുക വിഷമിച്ചിരുന്ന് കാണേണ്ട ഒരു സിനിമയേ ആയിരിക്കില്ല ഇത്. നമുക്ക് എന്താ പറയുക ഏറ്റവും അയ്യോ ഇനി എന്താണ് അടുത്ത് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ അങ്ങനെ ഒരു ത്രില്ലടിച്ചിരുന്ന് കാണേണ്ട ഒരു സിനിമയായിരിക്കും കനൽ. അല്ല അതൊരിക്കലും ഒരു നിമിഷം പോലും കനൽ എന്ന് പറയുന്ന ഒരു സിനിമ പ്രേക്ഷകരെ മുഷിപ്പിക്കുകയോ അല്ലെങ്കിൽ മടിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു സിനിമയാണെന്ന് ഒരിക്കലും ഒരിക്കലും ഞാൻ പറയില്ല. ബിക്കോസ് നമുക്ക് പടം കണ്ടിട്ട് ഇപ്പം കിട്ടുന്ന റിവ്യൂസും അങ്ങനെയാണ് നമ്മൾ അയ്യോ ഈ പറഞ്ഞല്ലോ ദൃശ്യം പോലെ അല്ലെങ്കിൽ അതിനും അപ്പുറം നിൽക്കാവുന്ന ഒരു സിനിമയായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്ക്. ഇത് എല്ലാ തരം പ്രേക്ഷകർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സിനിമയായിരിക്കും. നല്ല കണ്ടൻറ്റുള്ള നമുക്ക് എന്തോ ഒരു ഒരു ലൈഫ് നമ്മൾ കണ്ടു എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയായിരിക്കും 100%. എന്ന് പറഞ്ഞാൽ അതിന് കരച്ചിലോ ബഹളങ്ങളോ അതൊന്നും അങ്ങനെയൊന്നുമല്ല, അതിനപ്പുറത്തേക്കൊരു ത്രസിപ്പിച്ച് എന്താ പറയുക അത്രയും ഒരു എക്സൈറ്റ്മെൻ്റ് ആ പ്രേക്ഷകർക്ക് തരുന്ന ഒരു സിനിമ തന്നെയായിരിക്കും കനൽ. സോ ഒരു ഒരു നല്ല സിനിമയുടെ ശ്രേണിയിൽപ്പെടുത്താവുന്ന സിനിമ.